അങ്ങനെ മാർവലിൻ്റെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റ് പ്രൊഡക്ടർ ഒന്നായി മൂൺ നൈറ്റ് റിലീസിങ്ങിന് ഒരുങ്ങിയാണ് മാർവലിൽ ഇതുവരെ കണ്ട പ്രൊഡക്ട്സിൽ നിന്നും അത്യാവശ്യം വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടന്റ് ആയിരിക്കും മൂൺ നൈറ്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ മൂൺ നൈറ്റ് റിലീസിന് അടുക്കുമ്പോഴും ഇപ്പോഴും ഇപ്പോഴുമുള്ളൊരു വലിയ തെറ്റിദ്ധാരണയാണ് ബാറ്റ്മാൻ്റെ കോപ്പിയാണ് മൂൺ നൈറ്റ് എന്നുള്ളത് ബാറ്റ്മാൻ എന്ന ക്യാരക്ടർ കോമിക്സ് ലോകത്ത് ആദ്യമായിട്ട് വന്നിട്ടുള്ള വിജിലാൻ്റി ക്യാരക്ടേഴ്സിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് വന്ന പല ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ബാറ്റ്മാനോടുള്ള സാമ്യത തോന്നുന്നത് വളരെ സ്വാഭാവികം മാത്രമാണ് എന്നാൽ ഒരിക്കലും അതുകൊണ്ട് ബാറ്റ്മാൻ്റെ കോപ്പിയാണെന്ന് നമുക്ക് മിക്ക ക്യാരക്ടേഴ്സിനും പറയാൻ സാധിക്കില്ല എസ്പെഷ്യലി മൂന്നിരെയും പറയാൻ സാധിക്കില്ല അതെന്തുകൊണ്ടാണെന്നുള്ള പല റീസൺസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു കൊമിക് മന്ത്ര ഞാൻ ശ്രീനന്ദൻ നമ്പർ വൺ ഈസ് ഒറിജിൻ ബാറ്റ്മാൻ്റെ ഒറിജിൻ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ലോകത്തിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സൂപ്പർ ഹീറോ ഒറിജിൻ സ്റ്റോറീസിലൊന്ന് ബ്രൂസ് വെയിൻ്റെ അമ്മയും അച്ഛനുമായ തോമസ് വെയിനയും മാർത്താവേനെയും ക്രൈം എലിയിൽ വെച്ചിട്ട് ഒരു മോഷണത്തിൻ്റെ ഭാഗമായി ഒരു കള്ളൻ വെടിവെച്ച് കൊല്ലുന്നു അതുവരെ ബ്രൂസിൻ്റെ ജീവിതം വിവിധ വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്നാൽ ആ രാത്രിക്ക് ശേഷം അവിടെ അവശേഷിച്ചത് ഇരുട്ട് മാത്രമായിരുന്നു ആ ഇരുട്ടിൽ നിന്നുമായിരുന്നു ബാറ്റ്മാന്റെ ജനനം ഇനി മൂൺ നൈറ്റിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ കോൺഷു എന്ന ഈജിപ്ഷ്യൻ ഗോഡിൻ്റെ ഒരു അവതാറാണ് മൂൺ നൈറ്റ് അതുകൊണ്ട് തന്നെ ആക്ച്വൽ പവേഴ്സ് ഉള്ളൊരു ഹീറോ കൂടിയാണ് മൂൺ നൈറ്റ് അങ്ങനെ ഒറിജിൻ സ്റ്റോറിയിൽ തന്നെ വളരെ വലിയൊരു ഡിഫറൻസ് ആണ് ഈ രണ്ട് ക്യാരക്ടേഴ്സും തമ്മിലുള്ളത് ദ സെക്കൻഡ് വൺ ഈസ് പവേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ച്വൽ പവേഴ്സ് പവേഴ്സുള്ളൊരു സൂപ്പർ ഹീറോ ആണ് മൂൺ നൈറ്റ് രാത്രിയിലാണ് മെയിനായിട്ട് മൂൺ നൈറ്റിന് പവേഴ്സ് ഉള്ളത് അതേപോലെ തന്നെ ഈ പവേഴ്സ് എല്ലാം തന്നെ കോൺഷു എന്ന ഈജിപ്ഷ്യൻ ഗോഡ് നൽകിയിട്ടുള്ള ഒന്നാണ് ഓൺ ദി അതർ ഹാൻഡ് ബാറ്റ്മാൻ പവേഴ്സ് പവേഴ്സൊന്നും ഇല്ലാത്തൊരു സൂപ്പർ ഹീറോയാണ് തൻ്റെ ഫിസിക്കൽ സ്ട്രെങ്തിലും അതേപോലെ ബ്രെയിൻ പവറിലും ടെക്നോളജിയിലും ഒക്കെ റിലേ ചെയ്യുന്ന ഒരു സാധാരണ ഹ്യൂമൻ ആണ് ബാറ്റ്മാൻ തേർഡ് വൺ ഈസ് കോഡ് ഓഫ് കണ്ടക്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ബാറ്റ്മാൻ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന കുറച്ച് എത്തിക്കൽ കൺസേൺസ് ഒക്കെ ഒക്കെയുള്ളൊരു സൂപ്പർ ഹീറോയാണ് ബാറ്റ്മാൻ ഒരിക്കലും എത്ര ഇവളായിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടിയും അയാളുടെ ജീവൻ എടുക്കുകയില്ല അത് ബാറ്റ്മാൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ച ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് എന്നാൽ മൂന്നെയ്ത്തിൻ്റെ കേസിലേക്ക് വന്നാൽ മൂന്നെയ്ത്തങ്ങനെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റോ ഒന്നുമില്ല മൂന്നേത്തിന് കൊല്ലണമെന്ന് തോന്നി അയാളെ മൂണ്ണൈറ്റ് കൊന്നിരിക്കും ഫോർത്ത് വൺ ഈസ് ഫൈറ്റിംഗ് സ്റ്റൈൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ ബാറ്റ്മാൻ എപ്പോഴും കാൽക്കുലേറ്ററും അതേപോലെ ടാക്ടിക്കലുമായിട്ടുള്ള ഫൈറ്റിംഗ് സ്റ്റൈലുള്ള ഒരാളാണ് ബാറ്റ്മാൻ്റെ തുടക്കകാല സമയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഫൈറ്റിംഗ് സ്റ്റൈൽ ബാറ്റ്മാൻ കൂടുതൽ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് പിന്നീട് ബാറ്റ്മാൻ ഇത്തരത്തിലുള്ള ഫൈറ്റിംഗ് സ്റ്റൈലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ബാറ്റ്മാൻ എടുക്കുന്ന ഓരോ ഫൈറ്റ് മൂവ്മെൻറ്റും കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത ഒന്നായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എതിരാളികളെ ഇടിച്ച് വീഴ്ത്താൻ ബാറ്റ്മാൻ സാധിക്കും അതേപോലെ നേരത്തെ പറഞ്ഞൊരു കോഡ് ഓഫ് കണ്ടക്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരാളെ കൊല്ലാതെ എങ്ങനെ നോക്ക്ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇടിച്ചിരണമെന്ന കാര്യം ബാറ്റ്മാൻ അറിയാം അതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റർ ഉള്ള ഫൈറ്റിംഗ് ആണ് ബാറ്റ്മാൻ എപ്പോഴും യൂസ് ചെയ്യുക എന്നാൽ ഓൺ ദി അദർ ഹാൻഡ് മൂണൈത്തിന് ഇതിലുള്ള കാൽക്കുലേറ്റർ ഫൈറ്റിംഗ് ഒന്നുമില്ല കിട്ടുന്ന ആളെ വെച്ചിട്ട് പെർക്കി അങ്ങ് അടിക്കുക അതാണ് മൂൺത്തിൻ്റെ സ്റ്റൈൽ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് മെൻ്റൽ ഹെൽത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബാറ്റ്മാൻ്റെ ട്രോമ ഇഷ്യൂസ് സ്വന്തം അച്ഛനും അമ്മയും കുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ മുന്നിൽ കൊല്ലപ്പെടേണ്ടത് കാണേണ്ടി വന്ന ബ്രൂസ് വെയിൻ്റെ മെൻറ്റൽ ഹെൽത്ത് വളരെ ദാരുണമായ ഒന്നാണ് മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് തൻ്റെ തുടക്കകാലത്ത് വളരെയധികം വെഞ്ചൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ബാറ്റ്മാൻ മാറുന്നതും എന്നാൽ പിന്നീട് ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യാൻ ബാറ്റ്മാൻ പഠിച്ചു വരുന്നു എങ്കിലും സ്റ്റിൽ പല സ്റ്റോറി ലൈൻസിൽ ബാറ്റ്മാൻ്റെ ഈ ഒരു പഴയകാല ട്രോമ ബാറ്റ്മാനെ ഹോണ്ട് ചെയ്യാൻ വരുന്നുണ്ട് ഇനി നമുക്ക് മൂന്നേത്തിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂണ്ണേത്തിനും ബാറ്റ്മാൻ പോലെ ഡ്രാമയോ കാര്യങ്ങളോ അല്ല പക്ഷേ മറിച്ച് ഒരുപാട് മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ട് ബാറ്റ്മാൻ്റെ ജസ്റ്റ് ഈ ഒരു ട്രോമ മാത്രമാണുള്ളെങ്കിൽ മൂന്നേത്തിൻ്റെ കാര്യങ്ങൾ അതിലും അപ്പുറത്തേക്കാണ് നിങ്ങൾ ഒരുപാട് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അഥവാ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു ക്യാരക്ടറാണ് മൂൺ നൈറ്റ് ഇതും ഇതിൻ്റെ പുറമെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും മൂൺ നെയ്ത്തിന് വരുന്നുണ്ട് ഈ ക്യാരക്ടേഴ്സ് തൻ്റെ സ്വന്തം മനസ്സിലുള്ള ആ ഒരു പലതരം ഐഡൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു കൊളീഷനും അതേപോലെ ബാക്കി ഒരുപാട് ഒരുപാട് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് മൂൺ നൈറ്റിനുണ്ട് അപ്പോൾ അടുത്ത പോയിന്റ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി കുറിച്ച് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയായിരിക്കും ഇത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ അന്യൻ സിനിമയിലൂടെ നമ്മളെല്ലാവർക്കും ഒരു കോൺസെപ്റ്റ് തന്നെയാണിത് ഒരാളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഒരുപാട് പേരുടെ ഐഡൻറ്റിറ്റീസ് വരുന്ന ഒരു രോഗമാണ് മൾട്ടിപ്പിൾ പേഴ്സണലി ഡിസോർഡർ മൂൺ നൈറ്റിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്ക് സ്പെക്ടർ സ്റ്റീവൻ മൂൺ നൈറ്റ് മിസ്റ്റർ നൈറ്റ് തുടങ്ങി ഒരുപാട് ഒരുപാട് ഐഡൻറ്റിറ്റീസ് മൂൺ നൈറ്റിൻ്റെ ഉള്ളിലുണ്ട് സോ ഇത്തരത്തിലുള്ള ഐഡന്റിറ്റീസ് എല്ലാം തമ്മിൽ ഇടയ്ക്കിടെ കൊളീഷൻ ആവുകയും തൻ്റെ എക്സിസ്റ്റൻസ് തന്നെ എന്തിനാണെന്ന് മൂണ്ണെയ്റ്റിൻ്റെ ഇടയ്ക്കിടെ ചിന്തകൾ വരികയും അങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് മൂൺ നെയ്റ്റിൻ്റെ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് മറ്റ് ഹീറോകളിൽ നിന്നും മൂണ്ണെയ്റ്റിനെ ഒരുപാട് മാറ്റരുതൊരു ഫാക്ടർ കൊണ്ട് തന്നെയാണ് ഒരിക്കലും മൂൺ നെയ്റ്റ് ബാറ്റ്മാൻ്റെ കോപ്പി അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ദ സെവൻ പോയിന്റ് ഈസ് മൂൺ നെയ്റ്റ് ക്യാൻ ഡൈ മൂൺ നെയ്ത്തിനൊരിക്കലും മരിക്കാൻ സാധിക്കുകയില്ല കാരണം മൂണ്ണൈറ്റ് കോൺഷു എന്ന ഈജിപ്ഷ്യൻ ഗോളിൻ്റെ സീക്രട്ട് അവതാറാണ് മൂണ്ണൈറ്റ് മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കോൺഷ്യൂ മൂണ്ണെയ്റ്റിനെ വീണ്ടും പുനർജനിപ്പിക്കും അതുകൊണ്ട് തന്നെ മൂണ്ണൈറ്റ് ഒരിക്കലും മരിക്കാൻ സാധിക്കാത്തൊരു ക്യാരക്ടറാണ് എന്നാൽ ഇൻ കേസ് ഓഫ് ബാറ്റ്മാൻ നമുക്കറിയാവുന്ന അറിയാവുന്ന കാര്യമാണ് ബാറ്റ്മാൻ നമ്മളെ പോലൊരു സാധാരണ ഹ്യൂമനാണ് ബാറ്റ്മാനെ കൊല്ലാൻ സാധിക്കും ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഹൈ ഇൻ്റലക്റ്റ് സോ ബാറ്റ്മാൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് ഹൈ ഇൻ്റലക്റ്റും ഐക്യുമൊക്കെയുള്ള അതേപോലെ ഒരുപാട് ടാക്ടിക്സും ഒക്കെ അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് ഒരുപാട് ബ്രെയിൻ തൻ്റെ സൂപ്പർ ഹീറോ ജീവിതത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരാളാണ് ബാറ്റ്മാൻ എന്നാൽ ഇൻ കേസ് ഓഫ് മൂൺ നൈറ്റ് ഇത്രത്തോളം ഹൈ ഇൻ്റലക്റ്റ് ഐക്യോ ഒന്നും ഇല്ലാത്ത നമ്മളെയൊക്കെ പോലും ഒരു ആവറേജ് ഐക്കുള്ള ഒരു പേഴ്സൺ ആണ് മൂൺ നൈറ്റ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് മൂൺ നൈറ്റ് കീപ്സ് ലോ ക്രൗഡ് ഹെൽപ്പ് അതായത് മൂൺ നൈറ്റ് തൻ്റെ ഒപ്പം ഒരുപാട് പേരെ കൂടെ കൂട്ടാറില്ല മിക്കപ്പോഴും ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത് എന്നാൽ സിനിമകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലായിടത്തും ബാറ്റ്മാൻ ഇങ്ങനെ തന്നെയാണ് എന്നാൽ ഇൻ കേസ് ഓഫ് കോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്റ്മാൻ എന്ന ബ്രാൻഡ് വളരെ വലുതായതുകൊണ്ട് തന്നെ ആ ബ്രാൻഡിൽ വേറെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ അവർ കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് റോബിനുകളും ബാറ്റ് ഗേളും ബാറ്റ് വുമണും ബാറ്റ് വിങ്ങും അങ്ങനെ ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് ബാറ്റ്മാൻ ഇപ്പോൾ ബാറ്റ് ഫാമിലിയുടെ ഭാഗമായിട്ട് വന്നു ഇതിനു പറയുമ്പോൾ ജസ്സിസ് ലീഗ് ജസ്സിസ് ലീഗ് ഡാർക്ക് തുടങ്ങി നിരവധി ടീമുകളുടെ ഭാഗമായിട്ടും ബാറ്റ്മാൻ വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ ബാറ്റ്മാൻ എന്ന ക്യാരക്ടറിന് അത്രത്തോളം പോപ്പുലാരിറ്റി കിട്ടിയതുകൊണ്ടാണ് അതായത് കേസോ മൂൺ നെയ്റ്റ് മൂന്ന് നൈറ്റ് അത്രത്തോളം ഒരു പോപ്പുലാരിറ്റി കിട്ടാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ സ്റ്റാൻഡ് ലോൺ സ്റ്റോറികളിലാണ് കൂടുതലും ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് മൂൺ നെയ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയുമാണ് മൂൺ നൈറ്റ് ആൻഡ് ബാറ്റ്മാൻ എന്നീ രണ്ട് ക്യാരക്ടർ തമ്മിലുള്ള ഡിഫറൻസസ് ഇത്രയധികം പോയിന്റുകളൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും മൂൺ നൈറ്റ് ഒരിക്കലും ബാറ്റ്മാൻ്റെ കോപ്പി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്റ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആദ്യകാലം തന്നെ വന്നിട്ടുള്ള ഒരു വിജിലാൻറ്റി ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ മറ്റേതൊരു വിജിലൻറ്റി ക്യാരക്ടറെ എടുത്താലും ബാറ്റ്മാൻ്റേതായ കുറച്ച് ഇൻസ്പിറേഷൻസ് അങ്ങിങ്ങായി കാണും എന്നാൽ അന്ന് കരുതി ഒരിക്കലും ബാറ്റ്മാൻ്റെ കോപ്പിയാണെന്ന് ആ ക്യാരക്ടേഴ്സിനെ പറയാൻ സാധിക്കുകയില്ല എസ്പെഷ്യലി മൂൺ നൈറ്റിനെ പറയാൻ സാധിക്കുകയില്ല എന്തായാലും ഈ ഒരു കൂടി അക്കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ ഇത്തരത്തിലുള്ള മാർവൽ ഡി സി അതേപോലെ ബാക്കി കോമിക്സ് റിലേറ്റഡുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് ശ്രീനന്ദൻ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര